ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് അപ്പോൾ നമ്മൾ ഇപ്പോ ആംഗിൾസിന്റെ ചാപ്റ്റർ തീർന്നുകൊണ്ടിരിക്കുക അല്ലേ ഒന്നാമത്തെ ആറാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആംഗിൾസിന്റെ ലാസ്റ്റ് പോർഷനിലാണ് നമ്മൾ ഇപ്പോ പേജ് നമ്പർ 17 ലെ സെക്കൻഡ് ആക്ടിവിറ്റി ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുറേ സർക്കിൾസ് ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അകത്ത് ഒരു 6 ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇൻ ദ ഫിഗേഴ്സ് ബിലോ കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഓൾ സർക്കിൾ ദ ഗ്രീൻ ആൻഡ് യെല്ലോ പാർട്സ് ആർ ഓക്കെ അപ്പോൾ ഒരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം അതായത് ഇങ്ങനെ ആംഗിൾ എഴുതിയിരിക്കുന്ന ഭാഗം യെല്ലോ കളറിലും ബാക്കിയുള്ള ഭാഗം ബ്ലൂ ഗ്രീൻ കളറിലുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ഫിഗറിൻ്റെയും ഓക്കെ അപ്പോൾ അതിന് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ഫ്രാക്ഷൻ ഓഫ് ദ ഓൾ സർക്കിൾ ഈ സർക്കിളുകളുടെ എല്ലാം ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം ഫ്രാക്ഷൻസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇത്ര 1/2, 3/4 എന്നൊക്കെ പറഞ്ഞല്ലേ 4 ൽ 3 2 ൽ 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഈ ഈ ഓരോ സർക്കിളിൻ്റെയും ഫ്രാക്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഡിഗ്രിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ ആംഗിളിൻ്റെ മെഷറാണ് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ വരയിട്ടിട്ട് അല്ലേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫോമിൽ എഴുതണം അത് എക്സ് ഡിവൈഡഡ് ബൈ വൈ അല്ലെങ്കിൽ എ ഡിവൈഡഡ് ബൈ ബി ഈ ഫോമിലൊക്കെ എഴുതുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്ത് ഇത് ന്യൂമറേറ്ററും ഇത് ഡിനോമിനേറ്ററും മുകളിലുള്ളത് ന്യൂമറേറ്ററും താഴെയുള്ളത് ഡിനോമിനേറ്ററും അല്ലേ ഇപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നത് ഒരു ടോട്ടൽ നമ്പർ ആയിരിക്കും മുകളിൽ ന്യൂമറേറ്ററിൽ വരുന്നതോ അതിൻ്റെ ആ ചെറിയ പാർട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ 20 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര ഔട്ട് ഓഫ് എത്രയിലാണ് 20 ഡിഗ്രി ടോട്ടൽ എത്ര ഡിഗ്രിയാണ് 360 ഡിഗ്രിയാണ് അതിനകത്താണ് 20 ഡിഗ്രി വരുന്നത് മനസ്സിലായോ ടോട്ടലുള്ള 360 ഡിഗ്രിയിലാണ് 20 ഡിഗ്രി വരുന്നത് അപ്പോൾ 20 ÷ 360 അതിൻ്റെ ഫ്രാക്ഷൻ അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ നോക്കണം ഈ 0 ഉം ഈ 0 ഉം നമുക്ക് കട്ട് ചെയ്യാം പിന്നെ 2 ÷ 36 എന്നാണ് വരുന്നത് അപ്പോൾ 2 ടീച്ചർ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം നല്ല നിങ്ങൾക്ക് എപ്പോഴും ആവശ്യപരുത കാര്യമാണ് അപ്പോൾ ഈ 0 ഉം 0 ഉം ടീച്ചർ അങ്ങ് ഡിവൈഡ് ചെയ്തു കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഈ 2 ഉം 36 ഉം ആണ് അപ്പം ഈ 2 കട്ട് ചെയ്തിട്ട് 1 2 ആർ 2 പിന്നെ 36 എങ്ങനെയാണ് വരുന്നത് 36 ൽ 3 എടുത്തു 1 2 ആർ 2 ദെൻ ഇതിനെ 1 ഇങ്ങോട്ട് മാറും അപ്പോൾ 16 ആകും 8 2 ആർ 16 അപ്പോൾ നമുക്ക് 1/18 എന്നുള്ള 1/18 എന്നുള്ള ഫ്രാക്ഷൻ നമുക്കിവിടെ കിട്ടും അപ്പോൾ ഇവിടുത്തെ ഫ്രാക്ഷൻ എത്രയാണ് 1 ÷ 18 അപ്പോൾ അത് കിട്ടിയത് എവിടുന്നാണ് 20 ÷ 360 എന്ന ഫ്രാക്ഷനിൽ ടീച്ചർ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോഴാണ് 1/18 എന്ന് കിട്ടിയത് ഇനി നമുക്ക് അടുത്തത് ഈ 24 അടുത്ത ഫിഗറിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് 24 അല്ലേ ÷ 360 എന്നല്ലേ വരുന്നത് ഇസ് ഈക്വൽ ടു ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 വെച്ചിട്ട് ടീച്ചർ ഇവിടെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 2 അല്ലേ ഫസ്റ്റ് ഇവിടെ 2 1 2 ആർ 2 2 2 ആർ 4 അപ്പോൾ ഇവിടെ 12 എന്ന് വരും ഇനി താഴെ എന്ത് വരും നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ 360 ÷ 2 എന്ന് പറഞ്ഞ് ചെയ്ത് 180 എന്ന് കിട്ടും അപ്പോൾ അത് 180 എന്ന് എഴുതാം ഇല്ലെങ്കിൽ ഈ 2 ഈ 3 മാത്രം എടുക്കുക അപ്പോൾ 3 എത്ര 2 ഉണ്ട് 1 2 ആർ 2 അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ആയതുകൊണ്ട് 1 മിച്ച് റിമൈൻഡ് വരും അല്ലേ അപ്പോൾ 1 ഇവിടെ കൂടുമ്പോൾ 16 ആവും 16 എത്ര 2 ഉണ്ട് 8 ടൈംസ് പിന്നെ ഈ 0 എടുത്ത് എഴുതി അത്രയേ ഉള്ളൂ ഈ 12 എത്ര 2 ഉണ്ട് 6 2 ആർ 12 ഇവിടെ 180 എത്ര 2 ഉണ്ട് 90 അതായത് 9 2 ആർ 18 പിന്നെ 0 ഇട്ടു പിന്നെ 6 ÷ 19 എന്നാണ് അതിനെ 3 വെച്ചിട്ട് ചെയ്യാം 3 2 ആർ 6 3 3 ആർ 9 30 പിന്നെയോ 1 2 ആർ 2 പിന്നെ 10 വരും 5 അപ്പോൾ അതായത് 1/15 എന്നാണ് ഇവിടുത്തെ ഫ്രാക്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഡയറക്റ്റ് എടുത്ത് ടീച്ചർ പറഞ്ഞ പോലെ ആദ്യം 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 316 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടിയതിനെ പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട് രണ്ടും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്ത് വെച്ചിട്ടാണ് നോക്കുക ഇപ്പോൾ ഇവിടെ 6 ഉം 30 ഉം വന്നപ്പോൾ നമുക്കതിനെ 3 വെച്ചിട്ട് ചെയ്യാമായിരുന്നു അല്ലേ ഓക്കെ 6 ഉം 90 ആണ് വന്നത് അപ്പോൾ നമുക്ക് 3 വെച്ചിട്ട് ചെയ്തു അങ്ങനെ വന്നപ്പോൾ 2 ഉം 30 ഉം വന്നു പിന്നെ 1 ഉം 15 ഉം വന്നു ഓക്കെ അപ്പോൾ 1/15 എന്ന് കിട്ടി ഇനി അടുത്തത് നമുക്ക് ഈ 54 നമുക്ക് ഈ അടുത്ത കേസ് നോക്കാം അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ വരുമ്പം 54 ÷
360 എന്ന് വരും അല്ലേ 54 divided by 360 ഇതിനെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ 54 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 360 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 54 നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും ആദി 5 എടുക്കുക 2 2s are 4 പിന്നെ 1 14 7 27 വരും ഇവിടെ 1 2s are 2 പിന്നെ 16 8 180 വരും then 3 വെച്ചിട്ട് ചെയ്യാം 27 ഉം 180 അല്ലേ 2 വെച്ചിട്ട് നമുക്ക് 27 നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ 27 നെ നമ്മൾ 3 വെച്ചിട്ട് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും ഇവിടെ 3 വെച്ച് ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും പിന്നെ 3 വെച്ചിട്ട് 3 3s are 9 3 2s are 6 20 അല്ലേ അപ്പോൾ 3 by 20 എന്ന് കിട്ടും yes 3 divided by 20 അപ്പോൾ ഇതിന്റെ ആൻസർ ഇവിടത്തെ ഫ്രാക്ഷൻ വരുമ്പോൾ 3 by 20 എന്നാണ് കിട്ടുന്നത് കേട്ടോ 3 by 20 ഇവിടത്തെ 1 by 15 ഇവിടെ വരുമ്പോൾ 1 by 18 അല്ലേ ഇനി അടുത്തത് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 80 divided by 360 അല്ലേ 80 divided by 360 അതിനകത്ത് 0 ഉം 0 ഉം ക്യാൻസൽ ആയി ദെൻ 2 0 ഉം 0 ഉം ക്യാൻസൽ ആയി ദെൻ 2 4s are 8 അല്ലേ പിന്നെ ഇവിടെ വരുമ്പോഴോ 1 2s are 2 8 2s are 16 ദെൻ 2 2s are 4 ദെൻ ഇവിടെ 18 നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും അല്ലേ അപ്പോൾ 2 by 9 എന്നാണ് ഇവിടെ കിട്ടുന്നത് 2 by 9 മനസ്സിലായോ ഇവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 by 9 ഇനി ഇവിടെ വരുമ്പോഴോ 108 ഡിവൈഡഡ് ബൈ 360 അല്ലേ 108 ഭാഗം അല്ലേ 360ൻ്റെ 108 ഭാഗം അല്ലേ 108 ഡിവൈഡഡ് ബൈ 360 ഇതും നമുക്ക് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം ഓക്കെ ഇത് രണ്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കണം ഇവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം 108നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഫസ്റ്റ് 10 എടുക്കുക 10 2 5s are 10 അല്ലേ പിന്നെ 8 വരുന്നത് 2 4s are 8 ഇവിടെ വരുമ്പം 1 2s are 2 പിന്നെ 16 വരും 8 2s are 16 ദെൻ 0 2 വെച്ച് വരുമ്പം 2 2s are 4 7 2s are 14 പിന്നെ 2 വെച്ച് ചെയ്യുമ്പം 9 0 ദെൻ 3 വെച്ച് ചെയ്യുമ്പം 3 9s are 27 പിന്നെ 3 വെച്ച് ചെയ്യുമ്പം 3 3s are 9 0 ദെൻ 3 3s are 9 3 3s are 9 ദെൻ 3 വെച്ചിട്ട് ചെയ്യുമ്പോൾ 10 വരും അല്ലേ അപ്പോൾ ഇവിടുത്തെ എത്രയാണ് കിട്ടുന്നത് നമുക്ക് 3 by 10 എന്ന് കിട്ടും അതായത് 108 divided by 360 is equal to 3 divided by 10 എന്ന് കിട്ടും അപ്പോൾ ഇവിടുത്തെ ഫ്രാക്ഷൻ എത്രയാണ് 3 by 10 ആണ് ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം 150 divided by 360 അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 0 രണ്ടെണ്ണം കളയാം പിന്നെ എന്തേ ഉള്ളൂ 15 ഡിവൈഡഡ് ബൈ 36 ഇതിന് നമുക്ക് 3 വെച്ചിട്ട് ചെയ്യാം അല്ലേ 3 5s are 15 1 3s are 3 3 2s are 6 അപ്പോൾ ഇസ് ഈക്വൽ ടു 5 by 12 എന്ന് കിട്ടും മനസ്സിലായോ അപ്പോൾ ഫ്രാക്ഷൻസ് എല്ലാം കണ്ടുപിടിക്കുന്ന ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് ഇതിനകത്ത് ക്ലിയർ ആവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാൻസലേഷൻ മെത്തേഡ് ആയിരിക്കും അല്ലേ ഇതിനെ സിംപ്ലിഫൈ ചെയ്തതായിരിക്കും അല്ലേ അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ സമയം എടുത്തിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ ഇത് നല്ല എളുപ്പമുള്ളതാണ് നിങ്ങൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫിഗേഴ്സിൻ്റെയും ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം അപ്പോൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വരുന്ന രീതിയിൽ 18 പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഭാഗം മാത്രമാണ് 20 എന്ന് പറയുന്നത് അപ്പോൾ അതാണ് 1 ബൈ 18 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ 1 ബൈ 18 ആണ് ഇതിൻ്റെ ഫ്രാക്ഷൻ എന്താണ് ദാറ്റ് ഈസ് 1 by 15 എന്ന് പറയുമ്പോൾ 24 വെച്ചിട്ടുള്ള 15 ഈക്വൽ പാർട്സ് വരുമ്പോഴാണ് നമുക്ക് 360 കിട്ടുന്നത് അപ്പോൾ 24 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 by 15 വന്ന അപ്പോൾ ഇത് കിട്ടിയത് എവിടെ നിന്നാണ് ഈ 24 ഡിവൈഡഡ് ബൈ 360 നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നാണ് 1 by 15 കിട്ടിയത് കേട്ടോ ഇനി ഇവിടെ വരുമ്പോഴാണെങ്കിലും 54 ഡിവൈഡഡ് ബൈ 360 ആണ് കിട്ടുന്നത് അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ 3 by 20 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാം ഇവിടെ നമുക്ക് 80 ഡിവൈഡഡ് ബൈ 360 ആണ് അപ്പോൾ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 2 by 9 എന്നുള്ള ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഇവിടെ നമുക്ക് 108 ഡിവൈഡഡ് ബൈ 360 ആണ് അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട്
3 by 10 ulla formula ku kondaram ivada anengilo 150 divided by 360 aanu idine nammal simplify cheedittu 5 by 12 ennulla formula ku kondaram appo idana nammude ee question de answer nu parayunnathu ketta appo ellarum ningal sondayittu ningal cheythu nokkanam appo fractional formula ezhuthan parayumbom ide formula ninnu just onnu simplify cheyanum kuda ningal onnu padichekka ketta appo ide ezhuthiyalum seriyana pakshe idine simplified formula ku aakkunnathana adinde korchu kuda correct aayittullathu okay appo namukini adutha class il kaanam appo adu varaikkum goodbye take care.